ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു കിടിലും സെൽഫേണിംഗ് ആപ്ലിക്കേഷനായിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് സെൽഫ് സെൽഫേണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാത്തതെന്ന് അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സെൽഫ് സെൽഫേണിംഗ് ആപ്ലിക്കേഷൻ ഒന്നെങ്കിൽ വേഗം തന്നെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിട്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്രയും നാൾ സെൽഫേണിംഗ് ആപ്ലിക്കേഷൻ എത്തിക്കാതിരുന്നത് അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ ഈ ഒരു ലോങ് ടൈമായി തന്നെ ഒരു ആപ്ലിക്കേഷന് പേയ്മെൻറ്റ് എടുക്കാൻ സാധിക്കും അപ്പോൾ തികച്ചും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ മുഴുവനായിട്ട് മനസിലാവും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതെങ്കിൽ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ മറ്റ് സെൽഫ് സെൽഫേണിംഗ് ആപ്ലിക്കേഷൻ കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിൽ മറ്റേ ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് ആയിരിക്കും ഈ ഒരു ആപ്പിൽ ലഭിക്കുക അപ്പോൾ ആ ഒരു സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു എമൗണ്ട് കഴിഞ്ഞ് ചെയ്യാം ഓക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ താഴെ പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് വീഡിയോസ് നിങ്ങളേക്ക് വേണ്ട തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ മണി മേക്കിംഗ് വീഡിയോസിനായിട്ട് നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ പോയി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് 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 ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തതിനു ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു എൻട്രെഫേ ആവും കാണാൻ സാധിക്കുക അപ്പോൾ എങ്ങനെ ഈ ഒരു ആപ്പിലെ അക്കൗണ്ട് എടുക്കാമെന്ന് ആദ്യം പറയാം അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫോം ആയിരിക്കും കാണാൻ സാധിക്കും നിങ്ങളുടെ താഴെ രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു രജിസ്റ്റർ ഫോം വരും അവിടെ നിങ്ങൾ മുകളിലായിട്ട് നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ നെയിം അവിടെ എൻ്റർ ചെയ്യുക ശേഷം താഴായിട്ടൊരു പേ ടി നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റർ പേ ടി നമ്പർ ആണ് വയ്ക്കുന്നത് അവിടെ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ പേ ടി നമ്പർ തന്നെ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു പേ ടി നമ്പർ തന്നെ എൻ്റർ ചെയ്യാം ശേഷം താഴെ ഒരു റഫർ കോഡ് വയ്ക്കും ആ ഒരു കോഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒരു കോഡ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാം ശേഷം ആ ഒരു പാസ്വേഡ് കൊടുത്തതിന് ശേഷം താഴെ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ലോഗിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻഫേസ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ക്രാച്ച് കാർഡ് കാർഡായിരിക്കും ലഭിക്കുക അപ്പോൾ ആ ഒരു സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എണ്ണി ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ലൈവ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ഒന്നാമത്തെ സ്ക്രാച്ച് കാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ ടോട്ടൽ പതിനൊന്ന് വ്യൂസും ഒരു ക്ലിക്കാണ് കൊടുത്തുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു വ്യൂസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും അതിൻ്റെ താഴെ ഒരു സ്ക്രാച്ച് ചിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഏഴ് സെക്കൻഡ് ടൈമർ വരും ആ ഒരു ടൈമർ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിക്ക് സോറി ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ടൈമർ അവസാനിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ആ ഒരു എങ്ങനെയാണ് വ്യൂ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം ആ ഒരു സ്ക്രാച്ചിട്ട് എന്നുള്ള ആ ഒരു ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് ആ ഒരു ടൈമർ വരെ വഴുകും കാരണം താഴെ ഒരു ബാൻഡ്രോയിഡ് വന്നതിന് ശേഷം ആയിരിക്കും ആ ഒരു ടൈമർ ലോഡ് ആവുക ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആഡ് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ ഒരു സ്ക്രാച്ച് ഇറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടോട്ടൽ പതിനൊന്ന് വ്യൂസ് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ആ ഒരു പതിനൊന്ന് വ്യൂസ് വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ ഞാനിപ്പോൾ ഒരു പതിനൊന്ന് വ്യൂസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു സ്ക്രാച്ച് ഇറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമർ വരും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നേരത്തെ വെയിറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ടൈമർ അവസാനിക്കുന്നവരൊന്ന് അവിടെ ആ ഒരു പേജിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ക്ലിക്ക് ഓൺ ബിലോ ആഡ് ആൻഡ് വെയിറ്റ് തേർട്ടി സെക്കൻസ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ആ ഒരു ഇൻസ്റ്റാൾ പറഞ്ഞൊരു ആഡ് ഉണ്ടായിരിക്കും ആ ഒരു ബാൻഡ്രൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലേ സ്റ്റോർ ആഡ് ആയിരിക്കും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറോട്ട് എത്തും പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു പത്ത് സെക്കൻഡോളോളം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടാണ് ആ ഒരു ലോഡ് ചെയ്തു വരാൻ കുറച്ച് ടൈം എടുക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ഒരു പത്ത് സെക്കൻഡോളം പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്ത് നോക്കാം ആ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ആയി നോക്കാം ഞാനിപ്പോൾ ബാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ക്ലിക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എന്നുള്ള സ്ഥാനത്തിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ബാക്ക് ചെയ്തിന് ശേഷം കാണാൻ സാധിക്കും ആ സ്ക്രാച്ച് കാർഡ് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ആ സ്ക്രാച്ച് കാർഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ് കാണാൻ സാധിക്കും യു വിൻ ക്യാഷ് ബാക്ക് റുപ്പീസ് വൺ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഓരോ സ്ക്രാച്ചുകളിലും കാർഡിലും ചിലപ്പോൾ ഒരു രൂപ ഒന്നായിരം രൂപയൊക്കെയായിരിക്കും നമുക്ക് ലഭിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു എമൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഡയറക്റ്റ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും അപ്പോൾ ആഡ് ആയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മുകളിലായിട്ട് ഒരു റീലോഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് റീലോഡ് ആവുന്നതായിരിക്കും മുകളിൽ നിങ്ങൾക്ക് ഒരു ഒരു ഐക്കം കാണാൻ സാധിക്കും റീലോഡിന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു രൂപ ഇരുപത്തിനാല് പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്പിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇനി രണ്ടാമത്തെ ടാസ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ ടാസ്ക് ഓപ്പൺ ചെയ്യണം രണ്ടാമത്തെ ടാസ്കിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഇതിൽ ഇപ്പോൾ ടോട്ടൽ പത്ത് വ്യൂസും ഒരു ഇൻസ്റ്റാൾ ആണ് കൊടുത്തുള്ളത് അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പത്ത് വ്യൂസ് നിങ്ങൾ ആ ഒരു ടൈമർ വെയിറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ആ ഒരു പത്ത് വ്യൂസ് വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ ഞാനിപ്പോൾ ഒരു പത്ത് വ്യൂസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇങ്ങനെ ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇൻസ്റ്റാ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വേറെ ഒരു എൻ്റർഫേസിലോട്ട് എത്തുന്നതായിരിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ താഴെ ആ ഒരു ഓപ്പൺ ഫൈനൽ അഡ്വർട്ടൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെയിറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ് പറഞ്ഞിട്ട് ഒരു ഫുൾ സൈസ് ആഡ് വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ആഡിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ നിങ്ങൾ ആ ഒരു ആഡിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കുറച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞിട്ട് വീണ്ടും ഒരു പുഷ് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾ അതിനുശേഷം ആ ഒരു ഇൻസ്റ്റാൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോട്ട് എത്തുന്നതായിരിക്കും ശേഷം നിങ്ങൾ അവർ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ അവിടുന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ചില സമയത്ത് നിങ്ങൾ നേരത്തെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫൈനൽ അഡ്വർടൈസ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഡ് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അഞ്ചോ പത്തോ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ആ ഒരു പേജിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫുൾ സൈസ് ആഡ് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ബാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു ഇൻസ്റ്റാൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്ക്രാച്ച് കാർഡ് കൂടെ ലൈവായിട്ട് സ്ക്രാച്ച് ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ സ്ക്രാച്ച് കാർഡ് ഒന്നും സ്ക്രാച്ച് ചെയ്യുകയാണ് ഓക്കെ ഞാനിപ്പോൾ ആ സ്ക്രാച്ച് ജസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു സ്ക്രാച്ച് കാർഡിൽ നമുക്ക് ഒരു രൂപ തന്നെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഒന്ന് റീലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ചില സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസിലോട്ട് ആഡ് ആവുന്നതായിരിക്കും അപ്പോൾ ചില സമയത്ത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായി റീലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ മുകളിലാണ് ജസ്റ്റ് ആ ഒരു നമ്മുടെ എമൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ട് എയർഒമാർക്കൊരു റീലോഡിൻ്റെ ഒരു ഐക്കോൺ കാണാൻ സാധിക്കും ആ ഒരു ഐക്കോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റൻറ്റായി തന്നെ ആഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു എമൗണ്ട് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായി തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ബാക്കിയുള്ള ടാസ്ക് നിങ്ങൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇനി വിത്ഡ്രോ എന്ന് പറയാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് സെൻഡ് ടു പേ പേടിഎം പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ എൻട്രമൗണ്ട് വെക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഫസ്റ്റ് റെഡിയും വേറെ ഒരു രൂപയാണ് സെക്കൻഡ് റെഡീം രണ്ട് രൂപ തേർഡ് റെഡിയും മൂന്ന് രൂപ ഫോർത്ത് റെഡിയും നാല് രൂപ ഫിഫ്ത്ത് റെഡിയും അഞ്ച് രൂപ പിന്നീട് അങ്ങോട്ടുള്ള റെഡിയമൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ആറ് രൂപയാണ് ഓക്കെ അപ്പോൾ അഞ്ച് റെഡിയും വരെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു രൂപ റെഡിയും ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ റെഡീം ചെയ്യുന്ന ഒരു എമൗണ്ട് മാക്സിമം ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ നിങ്ങളുടെ പേടിഎ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം ട്വന്റി ഫോർ ആണ് ഇവർ പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ അവർ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ ലാബ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് പോയിട്ട് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സോ ബൈ ബൈ